രാത്രി 10 മണിക്ക് എവിടെക്കാ യാത്ര? രാത്രി 10 മണിക്ക് പിസിആർ ടെസ്റ്റ് എടുക്കാൻ പോകുന്നാണ് വീണയും കുടുംബവും. ഇന്നത്തെ ടെസ്റ്റിൽ എല്ലാം തീരുമാനിക്കപ്പെടും. ഷോ, രണ്ട് ഡോസ് വാക്സിനേഷൻ എടുത്ത ആളല്ലേ പറയണത്? എന്തായാലും പിസിആർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് നമുക്ക് നാട്ടിൽ പോകണോ വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പൊ വെയിറ്റ് ടിൽ ടുമാറോ. അപ്പൊ നമ്മള് പിസിആർ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഡ്രൈവ് ത്രൂ നമ്മള് എത്തിയിരിക്കുന്നത് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. നമ്മളെ വീടിന്റെ അടുത്ത് സിലിക്കൺ ഓയസിസിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാല് രാത്രി 10 മണിക്ക് ശേഷം ഇവിടെ എത്ര മണി വരെ ഉണ്ട്? അപ്പൊ ഫെസ്റ്റിവൽ സിറ്റി ഹെൽത്ത് ഹബില് 12 മണി വരെ ഉണ്ട്. ഒരു കാറിൽ വന്നിട്ട് പൈസ ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അടിപോയിട്ട് ആർത്രൈറ്റിസ് ഒന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് നേരെ ആസ്റ്ററിലോട്ട് ആസ്റ്ററിൽ പോയിട്ട് 10 ദിവസം കിടക്കാം. ആരെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ആസ്റ്ററിൽ വന്നു. മാത്തു മാത്തു യു ഹോൾഡ് ദിസ് ഓക്കെ. ഒരു ആന്റി തന്നെയാണ് ഇവിടെ. എന്താടാ ആ തൊണ്ട ടെൻഷൻ ആവാൻ തുടങ്ങി? അപ്പൊ നമ്മുടെ ജാൻചേട്ടന്റെ മൂക്കിൽ ആദ്യം തന്നെ ഇടാൻ പോകാൻ തോന്നുന്നു. ചേട്ടന്റെ കഴിഞ്ഞിട്ടാ ഇനി അടുത്തത് എന്റെയാണ് വരാൻ പോണെ. എന്ത് കുഴപ്പമില്ല കുഴപ്പമില്ല, രണ്ടു മിനിറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തില്ലേ? ആത്തുന്റെ എടുത്തു നല്ല സുഖം ഉണ്ടല്ലേ? കണ്ണീര് എടുത്ത അപ്പൊ ഇനി നമ്മള് വീട്ടിൽ പോവാണ്. അവരിനി ഇമെയിൽ അഡ്രസ്സിൽ അവര് സെൻഡ് ചെയ്തരും റിസൾട്ട്. എന്താ സുഖം? ഇത് ഇനി നാട്ടിൽ ചെന്നിട്ട് ആദ്യം കുത്തണ്ടേ? നാട്ടില് കൊച്ചിൻ എയർപോർട്ടിൽ അവരെങ്ങനെയാന്ന് ചെയ്യുന്നത് എനിക്കറിയില്ല. നാട്ടിലുണ്ടാത്തു എന്താന്നറിയാമോ? നമ്മളെ വീട്ടിലുള്ള ചെടികളെല്ലാം നൈബറിന്റെ വീട്ടിൽ കൊണ്ടാക്കുക. പാവ ചെടികളെന്ന് അല്ലെങ്കിൽ 20 ദിവസം മനസ്സിലാവാണ്ടുള്ള വലിയ വലിയ സംഭാഷണങ്ങള്. ഇപ്പൊ എന്തായാലും നമുക്ക് മേഘല വീട്ടില് കൊടുത്ത് പോവാം. എന്റെ പേര് പീസ് ലില്ലി എന്നാ. കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കുന്ന പോലെയാ. നാട്ടിൽ പോകുന്ന പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ദുഃഖമായിരിക്കും അറിയാം നമ്മുടെ ഗ്രീൻ പാർക്കിലെ സഹോദരങ്ങൾക്ക്. കാരണം ഒത്തിരി ദിവസത്തേക്ക് കച്ചവടം പൊട്ടിക്കിട്ടല്ലോ. അല്ലെ, മാത്രം കച്ചവടം ഇല്ലാണ്ടെങ്കിൽ എന്താ കുഴപ്പം? നിന്നെ പോലെ ഒരു എത്ര എന്താ പറയാ. പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയില്ലേ? എല്ലാം എടുത്തു വെച്ചില്ലേ? നാട്ടിൽ പോകണ്ട, നിർബന്ധമായി ഉറപ്പിച്ച. അപ്പൊ പി സി ആർ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ കിട്ടിയ നെഗറ്റീവ് ആണോ? ആൾക്കാരോടൊക്കെ പറയാലോ. ഇനി ചെല്ലുമ്പോ ഞാൻ പി സി ആർ എടുത്തെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാലോ. എയർപോർട്ടിലുണ്ടല്ലോ, എയർപോർട്ടിൽ ആദ്യം അവിടെ ഇറങ്ങിയിട്ട് ഒന്നും കൂടെ എടുക്കണ്ടല്ലേ. അപ്പോ സാധാരണ അല്ലെങ്കിൽ ഈ പോകുമ്പോ വലിയ കടമ്പാണ്, ഇത് പി സി ആർ ടെസ്റ്റ് ഉണ്ട്, കുറെ ഫോം ഉണ്ട്, നാട്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് ഉണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനും ഇത് ഒരു വലിയ കടമ്പയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോ അവര് വെബ്സൈറ്റിൽ 3 ഫോം എന്ന് പറയുന്ന ഒരൊറ്റ ഫോം ആണ്. ഒരൊറ്റ ഫോം ഫിൽ ചെയ്യുമ്പോ പക്ഷെ നമ്മള് പാസ്പോർട്ടിന്റെ കോപ്പിയും ആർ ടി പി സി ആറിന്റെ കോപ്പി, റിസൾട്ട് നെഗറ്റീവ് ആയതിന്റെ കോപ്പി അതിൽ അപ്ലോഡ് ചെയ്യണം. ബാക്കിയൊക്കെ നമ്മള് സാധാരണ ഫില്ല് ചെയ്യാറില്, എവിടെന്ന് വരുന്നത്, ഏത് സീറ്റിലിരിക്കുന്നത്, എവിടെ എത്തുന്നത്, എവിടെ താമസിക്കുന്നത്, വീടിന്റെ നമ്പർ, താലൂക്ക്, ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യണം. അവർക്ക് അറിയാൻ ഇത് നിങ്ങളെ ട്രേസ് ചെയ്യണമെങ്കിൽ ആ സീറ്റിൽ നിന്ന് താലൂക്കിലേക്കും വീട്ടിലേക്കും ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധനം. അപ്പോൾ പി സി ആർ നെഗറ്റീവ് എന്നുള്ളതിൻ്റെ രേഖയും കൂടെ അത് ഫില്ല് ചെയ്യുന്നു. പിന്നെ ഒരു അഫിഡവിറ്റ് പോലെ നമ്മൾ നിയമങ്ങൾക്കനുസരിക്കും അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കും റിസൾട്ട് വരുന്നവരെ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സെൽഫ് മോണിറ്ററിംഗ് എന്നാണ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആകെ ഇതേ. പിന്നെ ഇനി വേണ്ടവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഒരു 4 കോപ്പി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പി സി ആറിന്റെ കോപ്പി എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ഫിനിഷ്ഡ് ആയി കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതിന്റെ കോപ്പി, എല്ലാവരും 4 കോപ്പി ആവശ്യമുള്ളവർക്ക് കൊടുക്കാമല്ലോ. ചോദിക്കുമ്പോൾ കൊടുക്കാം, പിന്നെ അത് നാട്ടിൽ നിന്ന് കൊണ്ടു നടക്കുമ്പോഴും ദേ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാമല്ലോ. അത് ടിക്കറ്റ് കോപ്പി, പിന്നെ ഇത് കോവിഡ്
ജാഗ്രത പ്രവാസി അക്നോളജ്മെന്റ് റെസീറ്റ് ആണ്. ഇത് വേറൊരു ഫോമാണ്. അതൊരിക്കൽ രജിസ്റ്റർ ചെയ്ത് അവിടെ എടുക്കും. പിന്നെ എയർപോർട്ടിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ അപ്ഡേറ്റ് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അറ്റ് എയർപോർട്ട് സീപോർട്ട് കോവിഡ് 19 ജാഗ്രതാ കൗണ്ടർ. കോവിഡ് 19 ജാഗ്രതാ കൗണ്ടറിൽ വേണമെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ മറ്റേ എയർ സുവിധ പോർട്ടലിലും കിടക്കുന്നത് കൊണ്ട് അത് തമ്മിൽ സംസാരിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ആ രണ്ട് ഫോം അതും എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കോപ്പി. അപ്പൊ എന്തൊക്കെ കോപ്പി ഉണ്ട് മൊത്തത്തില്? നമ്മുടെ ടിക്കറ്റിന്റെ കോപ്പി, ടിക്കറ്റ് ഉണ്ട്, എയർ സുവിധ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസിന്റെ കോപ്പി, എല്ലാം 4 കോപ്പി വീതം. പിന്നെ വേറൊരു സാധനം, ഇത് അത് ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് വീണ അവിടുന്ന് പോരുമ്പോഴേ ഭയങ്കര സംശയമാണ്. 30 കിലോണോ 40 കിലോണോ. അപ്പൊ നമ്മൾ ഈ ബാഗിന്റെ ഇത് അളക്കാൻ വലിയ വെയിറ്റ് നോക്കാൻ മെനക്കെടായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ആമസോണിൽ നോക്കിയിട്ട് ഒരു ബ്യൂറർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി വന്നപ്പോ കുഴപ്പമില്ല, ഞെക്ക് സീറോ വരും. എന്നിട്ട് ബാഗിന്റെ ഇത് ബാഗുമ്പോഴോ പെട്ടിയുമ്പോഴോ എന്താ മനുഷ്യൻ ഞാത്ത, എന്നിട്ട് ഇങ്ങനെ പൊക്കുമ്പോ നോക്കാം. ഈ ബാഗിന് 7 കിലോണോ നമുക്ക് കാബിൻ ബാഗ്. അപ്പൊ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ വലിയ ബാഗാണെങ്കിൽ അതുപോലെ തന്നെ, ഇപ്പൊ എന്തിന്റെ ആണെങ്കിലും ഈ സാധനം വലിയ വലിച്ചു പൊന്തിക്കുക. പെട്ടിയാണെങ്കിൽ വിലങ്ങനെ വെച്ചിട്ട് വലിച്ചു പൊന്തിക്കായിരിക്കും നല്ലത്. അപ്പൊ കൃത്യമായിട്ട് വെയിറ്റ് അറിയാം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്റെ വെയിറ്റ് നോക്കി അതിനുശേഷം പെട്ടി പൊന്തിച്ച് അപ്പൊ പെട്ടി അത് മൈനസ് ചെയ്ത് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു. ചിലപ്പോ അത് ശരിയായിട്ട് വരാറുമില്ല. അല്ല, ഇത് ട്രാവൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വലിയ സൗകര്യമുള്ള സംഭവം. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മാസ്കുകൾ എടുത്തു നോക്കിയാൽ കുറച്ച് നേരം മാസ്ക് ഫുൾ ടൈം ആയാലും വെച്ചോണ്ടിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ ക്യാബിനില് വീഡിയോ എടുക്കാൻ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ക്യാബിനില് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗാലിയിലും അവിടെ ഒന്നും പോയിട്ട് വീഡിയോ എടുക്കരുത്. ആ ബാക്കി ആൾക്കാരെ വീട്ടിൽ എടുക്കരുത്. അവനാന്റെ വീഡിയോ ഇത് ക്യാബിന്റെ വൈറ്റ് ഷോട്ട് എടുക്കുമ്പോൾ ബാക്കി ആൾക്കാരൊന്നും പെടാതെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോ എന്താണ് കുട്ടി തുറക്കുന്നത്? ഇപ്രാവശ്യം നമ്മൾ ലുലുലുക്ക് ഷോപ്പിങ്ങിന് പോയില്ല, അതിന് പരമായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്തു. ഡു നോട്ട് ഓപ്പൺ. 6 എണ്ണത്തിന്റെ 2 പാക്കറ്റ് ക്ലിയോപാട്ര. അപ്പൊ നാട്ടിൽ പോകുന്നേക്കാളും മുമ്പ് ഒരു ഡീപ്പ് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ചെറിയ ബനിയനുകളൊക്കെ മാറ്റണം. നന്ദുവിനെ കുറിച്ച്, നന്ദു പെട്ടെന്ന് ഹൈറ്റും മണ്ണൊക്കെ വെച്ച കാരണം ബനിയനുകളൊന്നും പാകാവുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നും നോക്കിയിട്ട് സൈസ് ചെറുതായതൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ട്, സ്പിന്നീസിലൊരു ബോക്സ് ഉണ്ട്, ഡ്രസ്സ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാണെങ്കിൽ ഇടുകയാണെങ്കിൽ ആരെങ്കിലും അതിന് ആവശ്യപ്പെട്ടവർക്ക് എത്തിക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പം അതേപോലെ എൻ്റെ ചുരിദാറും അവീര ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുള്ളത്. പണ്ടൊക്കെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ വെയിറ്റ് കൂടുതലുള്ള കാരണം അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മെനക്കെടാറില്ല. ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാണ് പതിവ്. പോകാനുള്ള പാക്കിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏതാണ് ഇവിടെ നടാൻ ഉപയോഗിക്കാറെന്നുള്ളത്. അപ്പം ഈ ഒരു കമ്പനിയുടെ വിത്താണ് കേട്ടോ നന്നായിട്ട് വന്നിട്ടുള്ളത് ഇതുവരെ. അപ്പം അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചിരാന്ന് വെച്ചിട്ടാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള ആസിറ്റേസ്, സിപ്ലോ കവർ, കുറച്ച് സവോയ് എപ്പോഴുള്ള പോലെ തന്നെ, പിന്നെ സ്പോഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോഞ്ച് ഇവിടുത്തെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് സ്പോഞ്ച് വാങ്ങിച്ചിട്ട് വന്നിച്ചു. പിന്നെ ഇത് കുറേ സോക്സും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ സോക്സൊക്കെ ഇവിടെ നല്ലത് കിട്ടുള്ളൂ. പിന്നെ കൊടുക്കാനുള്ള ഷർട്ട്, വൈറ്റ് ഷർട്ട് എപ്പോഴും ഈ കമ്പനിയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. നല്ല ലാസ്റ്റിംഗ് ആണ്, നല്ല ഒരു സ്റ്റിച്ചിങ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് കൊടുക്കേണ്ടവർക്കൊക്കെ, ഗിഫ്റ്റ് കൊടുക്കേണ്ടവർക്കൊക്കെ നമ്മൾ ഈ കമ്പനിയുടെ വൈറ്റ് ഷർട്ട്, ക്രീം കളർ ഷർട്ട്, ക്രീം അല്ല വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് പോലെ ഉള്ള കളറാണത്, അതാണ് കൊണ്ടുപോകാറുള്ളത്. ആ പിന്നെ ഇത് നമ്മുടെ ഐസ് ബാഗ്, ഞാൻ പറഞ്ഞില്ലേ ഫ്രോസൺ ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട്, മാങ്ങയൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ അവിടെ മീൻ വാങ്ങിച്ചിട്ട് അമ്മയ്ക്കൊക്കെ മീൻ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെക്കാനൊക്കെ ഉള്ളത് ബാഗാണത്. ഇത് കാരിഫോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ഇത് ചെറുതാണ്, ഇത് ടിഫിൻ ബോക്സ് ഐറ്റംസൊക്കെ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടൈപ്പ് ബാഗ്. ഇത് കുറച്ച് വലിയ ടൈപ്പ്, ഉള്ളിൽ കുറച്ച് നല്ലോണം സ്പേസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നേന്ന് മുതൽ പാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങളൊക്കെ ഓൺലൈൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓൺലൈനാണ്, കുറച്ചും കൂടെ വില കുറവാണ് ഓൺലൈന്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ വാങ്ങിക്കും. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം മോസ്റ്റ്ലി നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ അടുക്കി പറക്കി വെക്കാനുണ്ട്. കുറേ സാരികൾ നാട്ടിൽ കൊണ്ട് വെക്കണം. നാട്ടിൽ വന്നിട്ടുള്ള സാരികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ ജാനുള്ള കാരണം ഇപ്രാവശ്യം കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാം, പെട്ടികൾ കൂടുതൽ കൊണ്ടുപോകാം എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഞാൻ. ഇപ്പം പുള്ളിക്കാരൻ എന്നോട് എല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോയിരിക്കുക. അപ്പം ഞാൻ തുടങ്ങട്ടെ കേട്ടോ. പോകുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യുന്ന ഫ്രിഡ്ജ് നിങ്ങൾ കണ്ടിക്കണ അല്ലേ? ഇതൊക്കെ ആ ഫ്രിഡ്ജിൽ നല്ല ഒളിക്കണം, ഒന്ന് അടയ്ക്കാൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓഫ് ചെയ്യണ്ട, അടച്ചിട്ട് തുറന്നാല് നല്ല ഒളിക്കില്ല.
പാവാടത്തില് ഞാൻ കണ്ടില്ല, രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടു. അന്നങ്ങ നമ്മള് കെട്ടിങ്ങ പാവാടപ്രായത്തില് നമ്മള് കെട്ടില്ലല്ലോ. അപ്പൊ ജാൻ ജോഷി രണ്ടു വർഷത്തിന് ശേഷം ഇങ്ങനെ പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ നാട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ 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 എന്താ പറയാ, അതിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കര ദേഷ്യവും. നമ്മള് പിന്നെ ഒരു പ്രാവശ്യം പോയ കാരണം എന്റെ ബാഗിന് എന്തൊരു വെയിറ്റ് ആണെന്നറിയോ, 8 kg കംപ്ലീറ്റ് ആക്കി തന്നു. അത്തൊരു ബാഗിന് ഇപ്പൊ എന്താ ഇത്ര ഹെവി ആയിട്ടുള്ളത്? അപ്പൊ എല്ലാവരും റെഡി ആയോ? അവി റെഡി, നമുക്ക് പോവാം. അപ്പോ നമ്മുടെ കിച്ചനൊക്കെ ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ ഉള്ളത് കലക്കി ഫ്രിഡ്ജ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് പോവുക, വണ്ടിയിൽ കയറുക, എയർപോർട്ടിലോട്ട് എത്താം. ടാക്സിക്ക് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മള് എയർപോർട്ടിലെത്തി. അത് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. അച്ഛനുള്ള കാരണം അത് ഭയങ്കര ഹാപ്പിയാ. കൊറേ നാളായില്ല അച്ഛൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട്. അതിനകത്ത് ഹാപ്പി, അമ്മ ഹാപ്പി, ചേട്ടൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ലഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു, എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നടന്നോ? നടന്നോ അനന്തതയിലേക്കുള്ള നടത്തം. അങ്ങനെ ഞങ്ങള് ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റിൽ കയറിയാ. എന്റെ ജന്തുക്കള് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു വരുന്നുണ്ട്. എന്തോ മഹാകാര്യങ്ങൾ സംഭവിച്ച പോലെ. പാവാടക്കാരി, പാവാടക്കാരിയുടെ കൂടെ അല്ലേ? അസൂയ, അസൂയ കൂടിയിട്ട് ട്രാവൽ ചെയ്യുന്നതിന്റെ അസൂയ. ട്രാവൽ ചെയ്യാതിരുന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോഴേ എന്തായാലും ഉള്ളതുള്ള പോലെ കാണിക്കില്ലേ. നന്ദുവിന് പ്ലെയിനിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാൻ വേണ്ടിട്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോ വാങ്ങിച്ച അതേ സ്ഥലത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാം. അപ്പൊ ഞങ്ങള് ബട്ടർ ക്രോസന്റും പിന്നെന്തായിരുന്നു അത്, ഡോനറ്റും അല്ലെ, ഡോനറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ അതിനുള്ള ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഹാപ്പി ആണോ, പിന്നെ നമുക്ക് പ്രശ്നമില്ല. അവിടെ ഒരു പശു നമ്മള് നോക്കിയിരിക്കുന്നുണ്ടോ? ഒരുപാട് പേര് കണ്ണു വെച്ച് എന്റെ കരിമണിയുടെ ബ്രേസ്ലെറ്റ് കളഞ്ഞുപോയി. നെഞ്ചിലോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം എനിക്ക് അനുവിന് ഒരേപോലെ ഞങ്ങൾ ഉണ്ടാക്കി. ചേട്ടന് ഭയങ്കര സന്തോഷമായി അത് പോയപ്പോ. ഞാനിപ്പോ നോക്കിയപ്പോ എന്റെ കൈ എംപ്റ്റി ആയിരിക്കുന്നു. അപ്പൊ വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ വാങ്ങിച്ചതാ അല്ലെ, ഒരു കരിമണി മാല കൊടുത്ത് പണിയിപ്പിച്ചതാ. നോക്കാം, എന്റെ മൂഡ് പോയി. അങ്ങനെ എന്റെ സിംഗപ്പൂർ നൂഡിൽസ് എത്തിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിണ്ട്, ഇരുട്ടാണെങ്കിലും ഒരു രസമൊക്കെ. നമ്മള് ആ കല്ലിന് മോതിരം കിട്ടാൻ വേണ്ടിട്ട് കല്യാണ ജ്വല്ലേഴ്സ് മുതൽ ഏതൊക്കെ ജ്വല്ലറികളിൽ കയറി ഇറങ്ങി നടന്നു. എന്നെ കിട്ടാണ്ടല്ല അവസരം വെറുതെ ഒരു മോതിരം വാങ്ങിച്ചിട്ട് മറ്റേ അങ്ങനെ കാട്ടി തെളിച്ച് ഞാൻ തന്നെ കൊണ്ടുനടക്കണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല പ്രണയത്തിന്റെ പരിമളം. കണ്ടോ, കാണാണെന്ന് ഞാൻ പറഞ്ഞേ. എനിക്ക് എനിക്കങ്ങനെ ഫ്രണ്ട് എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്താ ചിരിക്കുന്നേ, അതും ബാക്കി വെച്ചോളൂട്ടാ, ഇവിടെയല്ലേ എനിക്ക് കിട്ടുള്ളൂ. ഇണ പാവഭാജി ഇത് എങ്ങനെ കഴിക്കണ ഒരു സാധനം. എല്ലാരും കയ്യിലിട്ട് വരി കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് അടിച്ചിരിക്കണം. ഗംഭീര രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നന്നായിരുന്നു. അടികൊണ്ട് എന്റെ അഹങ്കാരം എനിക്ക് മനസ്സിലായി. വീണനെ നാട്ടിലേക്ക് ഉണ്ടാക്കാൻ പോവാ. അയ്യോ, നാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം, എനിക്ക് കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ പോവാറുള്ളത്. എന്നാലും എന്റെ ബ്രേസ്ലെറ്റ് പോയില്ലേ, അനുവിന് ഭയങ്കര വിഷമായി. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി എവിടെങ്കിലും പോയിരിക്കണം അല്ലേ? അത്തു ജാൻ ചേട്ടനെ ആദ്യമായിട്ട് ഇടാൻ പോകുന്നു. ഇപ്രാവശ്യം പിന്നെ മറ്റേ പി പി കിട്ടില്ല, എന്താ പറയാ, മറ്റേ വെള്ള സാധനം സംഭവമില്ല എനിക്കില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് ഇട്ടിട്ട് മാതിരി ചൂടെടുത്തിട്ട് അന്ന് ചൊറിച്ചിലും കൂടി ഉണ്ടായിരുന്നു മെയില്. എന്നാലും ഇട്ടോട്ടാ. ആഹ്,
ഇത് ഫോട്ടോ എടുത്താൽ മതി. ഫേസ് ഷീൽഡുമായി കളിച്ചിരിക്കുന്ന ആത്തവും വേണ്ടി. അങ്ങനെ നമ്മൾ പ്ലെയിനിൽ കയറാൻ പോവാണ്. അച്ഛ എത്ര കാലത്തിന് ശേഷം എല്ലാം കൂടി കണ്ടിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പതുക്കെ അല്ല ഞാനിങ്ങനെ വൈൻ ലിസ്റ്റ് കാണാൻ നോക്കായിരുന്നു. പിന്നെ മെനു മെനു എന്ന് പറയുമ്പോഴേ എന്താണ് മോക്ടൈൽസ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹോട്ട് ഡ്രിങ്ക്സ്, ആ ഡിന്നർ ഉണ്ട് ഇവിടെ, ഡിന്നർ ഉണ്ട് അറബിക്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു, എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ടെസ്റ്റ് ഒക്കെ ചെയ്യണം കുട്ടികളെ, ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. എന്താവാ നമ്മള് പുറത്തേക്ക് ഇറങ്ങിട്ടോ, രണ്ടര മണിക്കൂർ നീണ്ട ക്യൂവിന് ശേഷം. ഇപ്പൊ നമ്മള് ടാക്സി പ്രീപെയ്ഡ് ടാക്സി ബുക്കിംഗ് A9 ആണ് കേട്ടോ. എവിടെയാണ് ഉള്ളിലത്തെ മാറ്റി, ഉള്ളില് മറ്റേ ക്യൂ ഉള്ള കാരണം. അങ്ങനെ ചേട്ടനെ ബാക്കിലേക്ക്, അപ്പൊ ഇനി വീട്ടിൽ പോയിട്ടൊക്കെ കാണാം കേട്ടോ. വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കയറാൻ പറ്റാതെ അവശ്യമായി പുറത്തിരിക്കുന്ന ഉത്സാഹാക്കളൊക്കെ കേടുന്ന് ഉറങ്ങണം. ഞാൻ ക്വാറന്റൈനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മുകളിലാണ്. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ മാവൊന്നും ഇത്ര വളർന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ ഹാ നല്ല പ്രൈവസി ആയി റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണില്ല. പിന്നെ ഇതുണ്ട് വേറൊരു സാധനം, വെലീസിൻ്റെ വീട്ടിൽ വന്നിട്ട് അതിനി ചെക്കുണ്ടാക്കി. അപ്പോൾ അത് പഴുത്ത് കഴിയുമ്പോൾ താഴെ വീഴും, വീണിക്കുന്നുണ്ട് പക്ഷേ. രാത്രി വന്നിരിക്കാനൊക്കെ ഒരു സ്ഥലമായി. വൈകിട്ട് മാത്രമല്ല രാവിലെയും നല്ല ഇളം തണുപ്പുണ്ട്. ഇതിന് ഈ കാർന്നവന്മാർ 1085 വെച്ച വീടാണ്. വീടിനേക്കാളും ഒരു മരങ്ങളൊക്കെ വലുതായി വീട് മൂടുന്ന ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് വീട് വാസയോഗ്യമാവുന്നത്. ഓൾമോസ്റ്റ് എത്രയായി, 85 എന്ന് പറയുമ്പോൾ 15, 20, 35 വർഷങ്ങൾക്ക് ശേഷം. ഇത് ബാക്ക് ഭാഗം വാഴകളും എന്നാലും കാലുകുത്തം എന്താ പറയുക, വെയിൽ വീഴാത്ത തരത്തിൽ നിറച്ച് തണലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആഹാ, ഇന്ന് എൻ്റെ ഭാര്യയും ഹൗസ് ക്വാറന്റൈനിലാണ്. അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു വിശിഷ്ട വ്യക്തി ഇതുവഴി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ആ അതാ പോകുന്നു ആള്. കാണൂല കാണൂല, പണ്ട് ഇവിടെ താമര ഉണ്ടായിരുന്നു, വലിയ താമര. ഇവിടെ നമുക്കൊരു ഊഞ്ഞാല് കേട്ടാ, സപ്പോട്ട പഴുത്ത, സപ്പോട്ട പഴുത്തോ ഇല്ല, നിറയെ ചാമ്പന്മാരാണ് കേട്ടോ, ഇവിടെ നിറച്ച് ചാമ്പ. ഏ ഇത് മാംഗോസ്റ്റീൻ കേട്ടോ. ആ അതെ ഉണ്ടായിട്ടുണ്ട്, ജൂലൈയിൽ വരുമ്പോഴേക്കിനാവും.
പണ്ടും കണ്ടതുപോലെ അയിനി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് കേട്ടിട്ട് അത് താഴെ വീണത് വായില് ഓർമ്മയുള്ളൂ, പിന്നെ ഓർമ്മയില്ല. ഓർമ്മ ഇജ്ജാതിക്ക തോട്ടം എജ്ജാതി നിന്റെ കോട്ടം. നീ നട്ട പ്രവയിലെത്ത് വന്നിട്ടും അത് അത് ഒടിയൂട്ടാ, തന്നെ യാത്ര ബലുള്ളൂ. വന്നിട്ടും ജാതിക്ക അടിയിൽ കയറിയപ്പോ ഒരു തണുപ്പുണ്ട് അല്ലേ. അത് ഞാൻ പറഞ്ഞ ഇവിടെ കസേര കൊണ്ടുവന്നിട്ട് ഇത് മൂഞ്ഞാലേട്ടാൻ പറ്റില്ല, നല്ല ബലുള്ള ബലുള്ള മരമാണ്. അത് പറഞ്ഞ ഇവിടെ കസേര ഇട്ടിട്ട് മൃഗാളിനെ ഇന്റർവ്യൂ ചെയ്യാം. മൃഗാളിനെ മൃഗാളിനെ വിളിക്കായിരുന്നില്ലേ. അതോട് പറഞ്ഞ ഇത് ജാതി നിന്റെ നോട്ട്. സ്കൂളിൽ പോകുമ്പോ മറ്റേ അയ്യപ്പ മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളിൽ പോകുമ്പോ ഇതിന്റെ പൂവിരിക്കുന്ന സമയം ആ പൂവ് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കും. എന്ത് ടേസ്റ്റ് ആണെന്നറിയാം, എന്ത് ഇഷ്ടം ഉണ്ടാകുന്നില്ല. പൂക്കൾ എന്റെ റോസാപ്പൂ, എന്റെ മുല്ലപ്പൂ, മുല്ലപ്പൂ ദേ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഈ നമ്മുടെ നാടൻ മുല്ലപ്പൂവിന്റെ ആ ഒരു ആഹാ ഊഞ്ഞാല് എവിടെ കെട്ടണേ ഊഞ്ഞാല് കണ്ടു ഞാൻ ചക്ക കഴിച്ചു ഞാൻ. ഇതാണ് ഞാൻ പറയാറില്ല വെള്ളമുളക്, ഇതാണ് നമ്മുടെ ഇഞ്ചി പുളിയിൽ ഉപയോഗിക്കുന്ന വെള്ളമുളക് ചക്ക കൊണ്ട് കണിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാ അത്. പക്ഷെ വിഷുവിനാകുമ്പോഴേക്കും അതിന്റെ ഗതികേട് എന്താന്ന് എനിക്കറിയില്ല. കുയിലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, മാവൊക്കെ വലിയ തരക്കേടില്ലാണ്ട് പൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണിക്കുന്ന മരം തന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി കുറച്ച് പൂക്കളായി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും പൂത്തു എന്നുള്ള സന്തോഷം. കുറെ പൂക്കളും ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ വീടിനൊരു ഐശ്വര്യമാണ് അല്ലേ. കാണില്ല എന്നെ പേടിപ്പിക്കുന്ന സ്വഭാവം സ്ഥിരമുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് സത്യമാണോ നോണയാണോ എന്നറിയില്ല. എവിടെ പാമ്പ് ഇന്ന് എന്നെ പറ്റി ശരിക്കും സത്യത്തിൽ സംഭവിച്ചാൽ ഞാൻ വിശ്വസിക്കൂല, അതാണ് ഇപ്പൊ അതിന്റെ ഒരു സത്യം. അതെ നമ്മുടെ ചീര കൃഷി, ഇതാണ് നമ്മുടെ വഴുതന. ഇത് ഭയങ്കര ഇഷ്ടം ഈ വെള്ള വഴുതന. എന്നാലിത് സ്നാപ്ഷോപ്പിക്കാര് കൊണ്ടുവന്നത് ഈ വെള്ള വഴുതനയാണ്. ആമ്പൽ ഇവിടെ ഉണ്ട്, ഇവിടെ മഞ്ഞ കളറ് ചെമ്പരത്തി തുളസി, പിന്നെ എന്റെ പ്രിയപ്പെട്ട ജമന്തി. നമ്മുടെ പറമ്പ് നനയ്ക്കുന്നത് കാഴ്ച കണ്ടപ്പോ എനിക്കൊന്ന് വീഡിയോയിലാക്കാൻ തോന്നി, കാരണം ഇതൊക്കെ ദുബായിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയല്ലല്ലോ. ഇപ്പൊ നല്ല വെയിലല്ലേ, നല്ല ചൂടാണ്. അപ്പോ അച്ഛൻ പറമ്പ് നനയ്ക്കാൻ വേണ്ടിട്ട് എപ്പിച്ചേക്കാം. അപ്പോ നല്ല അച്ഛൻ പറയണ്ടായിരുന്നു, രാവിലെ നനച്ചാലും വൈകുന്നേരം ആവുമ്പോഴേക്കിനും എന്താ പറയാ അപ്പോഴും വീണ്ടും ചെടികളൊക്കെ വാടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഈ ഇത്രയും ചൂടുള്ള സമയത്ത് നാട്ടിലോട്ട് വരുന്നത്. ദുബായിൽ പിന്നെ ചൂട് തന്നെയാണ്, പക്ഷേ ഈ സമയത്ത് കേരളത്തിൽ വരുന്നു ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം. അപ്പം ഇങ്ങനെ പറമ്പ് നനയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ വീട്ടിൽ കുട്ടേട്ടൻ ചെയ്യുന്ന പരിപാടി ഇവിടെ ചേട്ടൻ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനത്തെ ഒരു സൗകര്യമുള്ള നന്നായി, പണ്ട് അത്ര കഴിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, പഴയ പഴയ ഓർമ്മകൾ കാണിക്ക. എന്റെ മണം ഒരു വല്ലാത്തൊരു ആകർഷണീയമായ മണമാണ്. എന്തോ നാടിയത് പിന്നെ ആക്രാന്തം ആക്രാന്തം എന്ന് പറയും. എനിക്കവിടെ വേറെ ഉണ്ട്, പക്ഷെ അത് കഴിയുമ്പോ ചുണ്ടത്തൊരു ചൊറച്ചില് വരില്ലേ. ഞാൻ എത്ര വർഷങ്ങളായെന്നറിയാം സാധനം കഴിച്ചിട്ട്, ഒരു 10-15 വർഷങ്ങളും മിനിമം ആയല്ലോ. അതിന് ഇപ്പത്തെ വീടുകളിൽ കശുമാവ് കാണാനേ ഇല്ല, അപൂർവമാണ്. മഞ്ഞ
ഇതാണ് മൂവാണ്ടൻ മാങ്ങ, നല്ല നാട്ടു മാങ്ങയാ. ഇത് ഇവിടെ ഉണ്ടായ നീ എന്താണ് അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ തുളസിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട് അതെന്താ നോക്കണ് പരിപാടി എന്തിട്ടത് സീക്രട്ടാ സീക്രട്ട് പറഞ്ഞില്ല അച്ഛ കണ്ട ഞങ്ങളെ ഓടിച്ചു രഹസ്യാണ് നിങ്ങക്ക് പറഞ്ഞുതരാൻ സമയമില്ല അത്ര അവനെ മറ്റേ വേട്ടാളൻ വേട്ടാളൻ കുത്തിയവന് പച്ചാച്ച എന്തോ അരച്ച് തേച്ചു കൊടുക്കണു പിന്നെ വില്ലുവാദി ഉളിയും കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു കഥ ഒന്നുകൂടെ പറഞ്ഞു മോന അവിനെ വേട്ടാളൻ കടിച്ചു അവിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണേ നമ്മുടെ അടുത്ത് അപ്പൊ ജാഞ്ചാട്ട ഒരു കഥ പറയായിരുന്നു വേട്ടാളനായിരുന്നോ വേട്ടാളനോടാണോ ദേഷ്യം ഓ നമുക്ക് പറയാം അടുത്ത പ്രാവശ്യം വേട്ടാളനെ കാണും അത് മിക്കവാറും ചത്തുവിന്റെ അത് കഴിച്ചു കഴിഞ്ഞാല് അല്ലേ ചാവില്ലേ അത് എനിക്കറിയില്ല ഞാൻ വേട്ടാളന്റെ കൂടെ വേട്ടാളം എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് പലർക്കും മനസ്സിലാവും അറിയത്തില്ല എന്തായാലും പറയാം ഇംഗ്ലീഷില് ഇംഗ്ലീഷിൽ വേട്ടാളം അല്ലേ പറയാം എന്തെങ്കിലും മനസ്സിലായിക്കാണുള്ളത് പിന്നെ വോൾട്ടേജ് പോയി അപ്പൊ എന്താണെച്ചാ ഞാൻ പണ്ടേ ഒളിച്ചു കളിക്കുമ്പോ ഡ്രം ഉണ്ടായിരുന്നു ഇവിടെ തുരുമ്പ് പിടിച്ച ഡ്രം അതിന്റെ ഉള്ളിൽ ഒളിക്കാൻ കയറിയപ്പോ അതിനകത്ത് വേട്ടാളിന്റെ കൂടുണ്ടായിരുന്നു എങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി എത്ര കുത്തുകൊണ്ട് അപ്പൊ അത്രക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും കുറെ കുത്തുകൊണ്ട് നല്ല രസമാണ് പണ്ട് മഞ്ഞളൊക്കെ ഇങ്ങനെ അരച്ചിടും അതിന്റെ കൊമ്പ് ഉള്ളി കയറിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എനിക്ക് ഈ ഒളിച്ചു കളിക്കുകയും മഞ്ഞൾ അരച്ചിടാനുള്ള ആൾക്കാരുള്ള ഭയങ്കര വല്ലാത്തൊരു പെയിൻ ആണ് അത് സംഭവം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ എന്റെ കാലിന്റെ കുഞ്ഞു വരലും കടിച്ച് കുത്തിയിരുന്നു അവിക്ക് ഇപ്രാവശ്യം കിട്ടി അവി പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോ അവിക്ക് മുഴുവൻ അതിൽ എക്സ്പോസ്ഡ് അല്ല അച്ഛന്റെ ഒക്കെ ചെറുപ്പത്തില് ഈ വേട്ടാലം കടിക്കുക അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുമ്പോ കടു എന്ന് പറഞ്ഞിട്ട് ഒരു തരം മീനുണ്ട് ഇറ്റ് ഹാസ് രണ്ട് ഹോൺസ് ഉണ്ട് ഇവിടെ അപ്പൊ എന്ന് പറഞ്ഞൊരു കുത്തു കുത്തു അപ്പൊ അത് കുത്തണ മീനെ ആ കുത്തണോട് കൂടെ തന്നെ ഞങ്ങൾ പിടിക്കും കൈകൊണ്ട് ഈ കൈകൊണ്ട് ഇതില് തപ്പിയിട്ടാ പിടിക്കുക ചെളിയിൽ അപ്പൊ ചിലപ്പോ കരിപ്പിടി ഉണ്ടാവും കരിപ്പിടിക്കും മുള്ളുണ്ട് പക്ഷെ എത്ര വേൻ എടുക്കില്ല അപ്പോ പെയിൻ ആൻഡ് ബ്ലഡ് ആൻഡ് ദിസ് തിങ് ഓൾ വാസ് പാർട്ട് ഓഫ് അവർ ഗ്രോയിങ് അപ്പ് അത്രേ പറയാൻ ഉദ്ദേശമുള്ളൂ പിന്നെ എത്രാമത്തെ പ്രാവശ്യം കുത്തല അല്ലെ മൂക്കി നിർത്താം ഇങ്ങനെയുള്ള ഞങ്ങളുടെ മൂക്ക് അതിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് വരും മൂക്കിതെടുക്കും ശീലായില്ലേ മൂക്ക് അതിനോട് അങ്ങ് അനു പറഞ്ഞായിരുന്നു ദുബായിക്കാരുടെ മൂക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഇറങ്ങുന്നുണ്ട് അത്ര റെഡ് കളറിൽ വലുതായിട്ട് നമ്മള് വലപ്പാട വന്നിരിക്കുന്നത് കോവിഡ് ടെസ്റ്റ് സെന്ററിൽ ഒരു എളുപ്പമാണ് അവിടെ ഇവിടെ അടുത്തിരുത്തിന്ന് ഒരു എളുപ്പമാണ് അവിടേക്ക് ഹാപ്പി ആയി വീടിന് അടുത്തന്റെ ഒരു സ്ഥലമുള്ള കാരണം ഹാപ്പി ആയി മണപ്പുറത്തിന്റെ ആണ് കേട്ടോ ഈ ടെസ്റ്റിംഗ് സെന്റർ സ്കിൻ ആൻഡ് കോസ്മെറ്റിക് സെന്റർ ഒക്കെ ഉണ്ട് ഇവിടെ മണപ്പുറം ഹെൽത്ത് കെയർ ലിമിറ്റഡ് വലപ്പാട് കോവിഡ് 19 തിരക്കില്ല പെട്ടെന്ന് കഴിഞ്ഞു വിത്തിൻ എത്ര 24 hours റിസൾട്ട് വരും മെയിൽ അയച്ചു തരും അല്ലെങ്കിൽ അപ്പൊ ടാറ്റ ബൈ ബൈ ഈ വ്ലോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത വ്ലോഗിൽ കാണാം ബൈ